മമ്മി അങ്കിളിനെ വിളിച്ചോ. എന്തു പറഞ്ഞു? നോ റെസ്പോൺസ്. ഫോൺ സ്വിച്ച് ഓഫാ. അത് സസ്പെൻഷന്റെ കാര്യം ചോദിച്ച് ആരെങ്കിലുമൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഒഴിവാക്കാനായിരിക്കും. എനിവേ, മമ്മി ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കണം. ചിലപ്പോ എടുത്താലോ? ഇല്ലെങ്കിൽ വിമലാന്റിയോ ജയേഷിനെയോ ഒന്ന് വിളിച്ചു നോക്ക്. നമുക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്തിട്ട് നമ്മളൊന്ന് വിളിച്ചില്ലല്ലോ എന്ന് പോലും തോന്നരുതല്ലോ. ആദ്യം ഇവിടുത്തെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് തീരട്ടെ. ഇവിടുത്തെ പ്രശ്നത്തിൽ ഇപ്പോ ആദ്യം സോൾവ് ചെയ്യേണ്ടത് തമ്പുരുന്റെ കാര്യമാ. അനുമോനെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാ സത്യവും മോഹനോട് പറയൂന്ന് വെല്ലുവിളിച്ചിരിക്കുമല്ലേ അവള്. തമ്പുരു ഇങ്ങനെ തിരിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. അവളെ കയ്യിലെടുക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ചേ പറ്റൂ. മമ്മി പറഞ്ഞതാ ശരി, അനുമോൻ എന്റെ അടുത്ത് നിന്ന് ഡാഡിയെ തട്ടിയെടുക്കാനാണ് നോക്കണത്. ഡാഡി അനുമോനെ ഇത്രയധികം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഡാഡി എന്റെ മാത്രം ഡാഡിയല്ല, അനുമോന്റെ കൂടിയാ. മോഹൻകുമാറിന്റെയും നന്ദിനി മിസ്സിന്റെയും മോനാണ് അവൻ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവൻ പാവത്ത് നടിച്ചിവിടെ കഴിയായിരുന്നു. നീ അനുമോനെ ഓർത്തിരുന്ന് കരയുവാണല്ലേ. എന്റെ മമ്മിക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. പാവമ്മ എന്റെ മമ്മി. നീ എന്താ ഇങ്ങനെ നോക്കുന്ന? മമ്മിയാ ശരി, മമ്മി പറഞ്ഞതാ ശരി. എന്ത്? ഞാൻ പറഞ്ഞതാണ് ശരിയെന്നോ? അതെന്താ നീ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞ എന്ത് ശരിയെന്നാ നീ പറഞ്ഞത്? അവളെന്താ കരഞ്ഞോണ്ട് ഓടിപ്പോയത്? അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, വല്ലാത്തൊരു മാറ്റം. എനിക്കും തോന്നി. അനുമോൻ പോയതിലുള്ള വിഷമമാണോ അതോ വേറെന്തെങ്കിലും പ്രശ്നമാണോ? എന്തെങ്കിലും ഒരു ദിവസം നിനക്ക് നിന്റെ ഈ മോഹൻ സാറിനെ ഓർമ്മ വന്നാൽ നീ എന്നെ കാണാൻ വരണം. നീ പറഞ്ഞില്ലേ നീ എന്നെ മറന്നാലും നിന്നെ ഞാൻ മറക്കരുതെന്ന്? മറക്കാൻ പറ്റണില്ല, എത്ര ശ്രമിച്ചിട്ടും പറ്റണില്ല. ോടൊപ്പ
ഓരോ പ്രസാദം നെറ്റി തൊട്ടില്ലേ, അനുമോൻ വരട്ടെ എന്ന് കരുതി കാത്തു നിന്നതാ. ഞാൻ ചാർത്തി തരട്ടെ. ഇനി എനിക്ക് സാറ് ചാർത്തി തരോ? പിന്നെന്താ. നന്നായി. ഇങ്ങനെ ഇരുന്ന് വീണ്ടും പഴയ ശീലങ്ങൾ തുടങ്ങാൻ വേണ്ടിയാണോ അനുമോനെ കൊണ്ടുപോയി കളഞ്ഞത്? ഇങ്ങനെ ചങ്കിൽ കുത്തുന്ന വാക്കൊന്നും പറയലേ എടുത്തി. ഞാൻ അനുമോനെ കൊണ്ടുപോയി കളഞ്ഞെന്നോ? ഒരിക്കലുമല്ല. അവനാ എന്നെ കളഞ്ഞിട്ട് പോയത്. അവന്റെ ഓർമ്മകളിൽ നിന്ന് പോലും എന്നെ പുറത്താക്കിയിട്ട് അവൻ അവന്റെ അച്ഛന്റെ കൂടെ പോയി. അവനിപ്പോ അവന്റെ സ്വന്തം അച്ഛനുണ്ട്. അച്ഛന്റെ കൂടെ സുഖമായിട്ട് കഴിയുന്നുണ്ടാവും. എന്നാര് പറഞ്ഞു? മോഹൻ സ്വയം അങ്ങ് തീരുമാനിച്ചു. അവൻ സുഖമായിട്ടാണോ കഴിയുന്നതെന്ന് മോഹൻ കണ്ടോ? അന്വേഷിച്ചോ? അതവന്റെ അച്ഛൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ എന്താ തെളിവ്? ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമാണെന്ന് മോഹന് മാത്രം ബോധ്യമായ പോരാ, ഞങ്ങൾ കൂടി ബോധ്യമാവണം. പക്ഷേ എനിക്കൊരു പക്ഷേ കേൾക്കണ്ട. മോഹൻ അനുമോനെ തിരിച്ചു കൊണ്ടുവരണം. ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം. അവനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എങ്ങനെ? ഞാൻ എവിടെ പോയി അവനെ അന്വേഷിക്കും? എങ്ങനെ, എന്ത് പറഞ്ഞ് ഞാൻ അവനെ മടക്കി കൊണ്ടുവരും? ഞാനിപ്പോ അവന്റെ ആരുമല്ല. ഞാൻ മാത്രമല്ല, നമ്മൾ ആരും ഇപ്പൊ അവന്റെ ആരുമല്ല. അവന്റെ ഓർമ്മകളിൽ പോലും നമ്മളില്ല. മോഹൻ ഇങ്ങനെ സങ്കടം പറഞ്ഞിരുന്ന് സമയം കളയല്ലേ. അവൻ നമ്മുടെ ആരുമല്ലെന്ന് ആര് പറഞ്ഞു? അനുമോൻ മോഹന്റെ സ്വന്തം. ഏട്ടത്തി എന്താ പറയാൻ വന്നത്? ഏയ്, ഒന്നുമില്ല. അനുമോൻ പോയതിന്റെ സങ്കടം മാറാത്തുണ്ട് അവൻ നമ്മുടെ ആരുമല്ലാന്ന് നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ വന്നത്. അവൻ നമ്മുടെ ആരൊക്കെയോ ആയിരുന്നു. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും നമുക്ക് അവൻ ആരൊക്കെയോ ആണ്. അതുകൊണ്ട് അനുമോനെ കണ്ടെത്തണമെന്നൊരു തോന്നല്. ഞാൻ ഒറ്റയ്ക്ക് തിരക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, നീയും അന്വേഷിക്കണം. അതുകൊണ്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേട്ടാ അവൻ അവന്റെ സ്വന്തം അച്ഛന്റെ കൂടെ പോയെന്ന്? സ്വന്തം അച്ഛനോ? അയാൾ പറഞ്ഞ കള്ളത്തരങ്ങൾ മുഴുവൻ നീ അങ്ങ് വിശ്വസിച്ചു അല്ലേ? നിന്റെ തലയ്ക്ക് എന്താ സ്ഥിരതയില്ലാതായി പോയോ? ഏട്ടൻ എന്താ ഈ പറയുന്നത്? മോഹനെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാള് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിക്കാതിരുന്നില്ലേ? അനുമോൻ മുമ്പ് പറഞ്ഞ നിനക്ക് ഓർമ്മയില്ലേ, നിന്നേക്കാളും വലിയ പാട്ടുകാരനാ അവന്റെ അച്ഛനെന്ന്? അങ്ങനെ ഒരു പാട്ടുകാരനായിരുന്നു അയാള്. അയാള് പറഞ്ഞത് അയാള് നന്നായിട്ട് പാടിയിരുന്ന ആളാണെന്നാ. പക്ഷേ അനുമോനെ കാണാതായത് മുതൽ പാട്ട് നിർത്തിയെന്നും പറഞ്ഞു. കഷ്ടം, നീ ഇത്രയും വീണ്ടും വിചാരം ഇല്ലാത്തവനായി പോയല്ലോ. അനുമോൻ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? അവന്റെ അച്ഛനെ ഇതുവരെ അവൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു മകനുള്ള കാര്യം പോലും അവന്റെ അച്ഛൻ അറിയില്ല. അമ്മയാണെങ്കിൽ മരിച്ചും പോയി. അവന്റെ മാമനാ അവനെ വളർത്തിയത്. പിന്നെങ്ങനെ അയാൾ മകൻ നഷ്ടപ്പെട്ടു പോയ സങ്കടത്തില് പാട്ട് നിർത്തിയെന്ന് പറയുന്നേ? പക്ഷേ ഞാൻ കാണുമ്പോ അയാള് ശയനപ്രദർശനം നടത്തുമായിരുന്നു. അനുമോനെന്ന് വിളിച്ച് കരയായിരുന്നു. അനുമോന്റെ അമ്മയുടെ വീടും നാടും അയാള് കൃത്യമായിട്ട് പറഞ്ഞു. ഇത് ചതിയാണ്. ഏട്ടാ, അതെ, ചതിച്ചതാ അയാള്.
അനുമോന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ ചിലപ്പോ അയാള് അയാൾ ആശുപത്രി വെച്ച് അനുമോനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആളായിരിക്കും. എന്താ എന്താ ഏട്ടൻ പറഞ്ഞേ? അനുമോനെ ഹോസ്പിറ്റലിൽ വെച്ച് തട്ടിക്കൊണ്ടുപോകാൻ നോക്കിന്നോ? അതെ, അങ്ങനൊരു സംഭവം ഉണ്ടായി. അനുമോനെ സംഗീതാശ്രമത്തിൽ വെച്ച് ബലമായി തട്ടിക്കൊണ്ടുപോകാൻ ഒരാൾ ശ്രമിച്ചിരുന്നു. അനുമോൻ കരഞ്ഞ് ബഹളം വെച്ചപ്പോ ആശ്രമത്തിലുള്ളവരൊക്കെ കൂടി പോലീസിൽ ഏൽപ്പിച്ചതാ. അന്നേ അയാൾ അനുമോനോട് പറഞ്ഞിരുന്നു അത്രേ, നീ എവിടെ പോയാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കുമെന്ന്. അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് അനുമോനെ തട്ടിയെടുക്കുന്നത്? വലിയൊരു ഭിക്ഷാടന മാഫിയുടെ ആളാ അയാള്. പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി ഭിക്ഷാടിപ്പിക്കില്ല പണിയത്രേ. അനുമോൻ നന്നായിട്ട് പാടുമെന്ന് അറിയാവുന്നോണ്ടാ അയാള് ഇങ്ങനൊരു കാര്യം നടന്നത്. എന്തിനാ എന്നെയൊന്നും മറച്ചു വെച്ചത്? നിന്നോട് പറഞ്ഞ പോലീസിൽ അറിയിക്കോ മറ്റോ ചെയ്ത അത് അനുമോനും കൂടി ദോഷമായിട്ട് വന്നാലോ എന്ന് വെച്ച് ഒന്നും അറിയിക്കേണ്ടെന്ന് നന്ദിനിമേടാ പറഞ്ഞത്. പിന്നെ പോലീസ് കേസാവൂന്ന് കേട്ട് അനുമോനും പേടിച്ചു. അതുകൊണ്ടാ അനുമോനെ ഡിസ്ചാർജ് ചെയ്തപ്പോ നിന്നോട് നേരത്തെ പോയിക്കൊള്ളാൻ നന്ദിനിമേടാ പറഞ്ഞത്. മാത്രമല്ല അയാളുടെ കണ്ണിപ്പെടാതിരിക്കാൻ പെൺകുട്ടിയുടെ വേഷം കെട്ടിച്ച അന്ന് ആശുപത്രിയിൽ നിന്ന് അനുമോനെ കൊണ്ടുവന്നത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോടാരും പറഞ്ഞില്ല. അയാളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ഒന്നോ രണ്ടോ തവണ അയാളെ കണ്ടിട്ടുള്ളൂ. രണ്ടാമത് കണ്ടപ്പോ കൂടെ ഒരുത്തനും ഉണ്ടായിരുന്നു, ഒരു താടിക്കാരൻ. അവനെ കണ്ട ഒരു 10-32 വയസ്സ് തോന്നും. അനുമോനെ തട്ടിയെടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞ ആളെ കണ്ട എങ്ങനെയിരിക്കും? കറുത്തിട്ട് മുഖത്ത് കുത്തും പാടുകളൊക്കെ ഉള്ള ആളാണോ? അതെ, കണ്ട ഒരു 50-55 വയസ്സ് തോന്നും. അയാളെക്കുറിച്ച് വേറെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാവോ ഏട്ടന്? അയാളുടെ ഡീറ്റെയിൽസ് ചിലപ്പോ നന്ദിനി മേഡത്തിന് അറിയായിരിക്കും. അതെ, നന്ദിനിക്കറിയായിരിക്കും. എങ്ങനെയെങ്കിലും നന്ദിനിയെ കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിക്കാം, എത്രയും വേഗം നന്ദിനിയെ കണ്ടുപിടിക്കണം. ഞാൻ കണ്ടുപിടിക്കും. അല്ലെ, ഈ അവസ്ഥയിൽ പോയാല്? പോണോ ഏട്ടത്തി, വൈകുന്നേരം ആപത്താ. ചന്ദ്രേട്ട എന്തിനാ ഇപ്പൊ നന്ദിനിയുടെ കാര്യം എടുത്തിട്ടത്? അവൾ ഇനി ഇങ്ങോട്ട് വന്നാല്? വന്നാലൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കിപ്പോ ഏറ്റവും വലുത് എങ്ങനെ അനുമോനെ കണ്ടെത്തുക എന്നുള്ളതാ. തമ്പുരിമോൾ എവിടെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ എങ്ങോട്ടാ പോന്നെ? എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക്. അത് മോഹനോട് തന്നെ ചോദിക്കാറില്ലേ? ചോദിച്ചിട്ട് ആ തിരുവാവുണ്ടൊന്നും മൊഴിയാത്തത് കൊണ്ടല്ലേ ചന്ദ്രേട്ടനോട് ചോദിച്ചത്? അവൻ മറുപടി പറയാത്തതിനൊക്കെ മറുപടി പറയലല്ല എന്റെ ജോലി. നിർമ്മലേവാ. മോഹൻ പറയാത്ത മറുപടി ചന്ദ്രേട്ടൻ പറയണ്ട. പക്ഷെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, അനുമോൻ അവന്റെ അച്ഛന്റെ ഒപ്പമാണ് പോയതെന്ന് മോഹൻ പറയുന്നു. പക്ഷെ നിങ്ങളൊക്കെ എന്തോ വലിയ ആപത്തുണ്ടായതുപോലെ പെരുമാറുന്നു. അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് കരുതിയാ മതി. ആ കാരണം എന്താണെന്ന് എനിക്കും കൂടി ഒന്ന് ബോധ്യപ്പെടുത്തി താ നിർമ്മലേടത്തി. തൽക്കാലം ഒന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ബോധ്യപ്പെടുത്തേണ്ട സമയമാകുമ്പോ നീ അറിഞ്ഞോളും. എനിക്കൊരു കാര്യം മനസ്സിലായി, മോഹനെ നിങ്ങളൊക്കെ കൂടി എന്തൊക്കെയോ പറഞ്ഞ് ഇളക്കി വിടുക. പക്ഷെ നിങ്ങളുടെ മനസ്സിലിരിപ്പൊന്നും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. സമ്മതിക്കില്ല ഞാൻ. എനിക്കൊരു കാര്യം മനസ്സിലായി, മോഹനെ നിങ്ങളൊക്കെ കൂടി എന്തൊക്കെയോ പറഞ്ഞ് ഇളക്കി വിടുക. പക്ഷെ നിങ്ങളുടെ മനസ്സിലിരിപ്പൊന്നും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. സമ്മതിക്കില്ല ഞാൻ. അല്ലെങ്കിൽ എന്ത് നല്ല കാര്യത്തിനാ നീ സമ്മതിച്ചിട്ടുള്ളത്? നിർമ്മലെ, ഇവളോട് തർക്കിക്കാനും ഉപദേശിക്കാനും നിൽക്കണ്ട, വന്നേ. ഒളിച്ചോ. എനിക്കെതിരെ എന്റെ ഹസ്ബൻഡിനെ ഇളക്കി വിട്ടിട്ട് ഏത് മാളത്തിൽ കയറി ഒളിച്ചാലും പുകച്ച് പുറത്ത് ചാടിക്കും ഞാൻ, നോക്കിക്കോ.
കോൾ അടിച്ചല്ലോ. പാട്ടുകാരി ഇത്രയും കാശൊപ്പിച്ചോ? ആ കുറെ കാശ് കിട്ടി. ദാ ഇത് കണ്ടോ? ഞങ്ങൾക്ക് നോട്ടൊന്നും കിട്ടിയില്ല, ഒക്കെ ചില്ലറ കാശുകളാ. വിശന്നിട്ടാണ് ഈ വയറും കിട്ടണ്. അതിനെന്താ, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള കാശ് എനിക്ക് കിട്ടിയല്ലോ. ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ വാങ്ങിച്ചു തരാം. നേരാണോ? ഞാനെന്തിനാ കള്ളം പറയണത്? വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. പക്ഷെ അനുമോന്റെ അച്ഛനറിഞ്ഞ? അച്ഛനറിഞ്ഞാൽ എന്താ? നല്ല സ്നേഹമുള്ള ആളാ എന്റെ അച്ഛൻ, ഒന്നും പറയില്ല. സ്നേഹമുള്ള ആളോ? അതെ. നിങ്ങൾക്കൊക്കെ നല്ല ഭക്ഷണം തരാൻ പറ്റണില്ലല്ലോ എന്ന അച്ഛന്റെ സങ്കടം. നിങ്ങൾ വാ, എല്ലാവർക്കും വിശപ്പ് മാറാനുള്ളത് ഞാൻ വാങ്ങിച്ചുതരാം. വാ. മാമ, ഞങ്ങൾക്ക് എല്ലാവർക്കും ചായയും പിന്നെ കഴിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ഓംലെറ്റും ദോശയും മതി. നേരത്തെ അപ്പുറത്തിരുന്ന് പാടിയ കുട്ടനല്ലേ? അതെ മാമ. സൂപ്പർ പാട്ട് തന്നെ കേട്ടാ. ഇത്രയും കഴിവുകളുണ്ടായിട്ട് എന്തിനാ തെരുവിൽ പാടണേ? എന്റെ അച്ഛന് സുഖമില്ലാത്തോണ്ടാ മാമ, അമ്മ മരിച്ചുപോയി. അച്ഛന് ജോലിയൊന്നും ചെയ്യാൻ വയ്യ, അതുകൊണ്ടാ അച്ഛന് വേണ്ടിയാ ഞാൻ പാടുന്നത്. തന്നെ എന്നിട്ട് തോനെ കാശ് കിട്ടിയാ? കിട്ടി. ഞങ്ങൾക്കെല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള കാശ് കിട്ടി. ദേ കണ്ടോ? അച്ഛാ, ഞാനിവർക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊടുക്കാൻ വന്നതാ. ഇങ്ങോട്ട് വന്നേ. കാശ് കിട്ടിയപ്പോ മോൻ അച്ഛന്റെ കാര്യം മറന്നല്ലേ? ഞാനും വിശന്നിരിക്കണമെന്ന് ഓർത്തില്ലല്ലോ. കിട്ടിയ കാശ് എന്റെ ഇഷ്ടത്തിന് ചെലവാക്കാന്ന് കരുതി. ഞാനൊരു കഴിവില്ലാത്തവനാണല്ലോ അല്ലേ? അയ്യോ അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും ഓർത്തിട്ടല്ല. ഈ കാശ് മുഴുവൻ അച്ഛനെടുത്തു. ഇനി ഇങ്ങനെ കിട്ടുന്ന കാശൊന്നും ഇഷ്ടത്തിന് ചിലവാക്കരുത്. കാശ് മാത്രമല്ല, ചിലര് സമ്മാനവും തരും. എന്ത് കിട്ടിയാലും അച്ഛൻ്റെ അടുത്ത് കൊണ്ട് തരണം. എല്ലാവർക്കും വേണ്ട ഭക്ഷണം അച്ഛൻ വാങ്ങിത്തരും. എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. അങ്ങനെ കഴിക്കാവോ? മോഞ്ചൊന്ന് ഇനിയും പാടി കാശുണ്ടാക്കണം. അച്ഛനും മരുന്ന് മേടിക്കാനും നമുക്ക് എല്ലാവർക്കും ഭക്ഷണം വാങ്ങാനും ഇനിയും കുറെ കാശ് വേണം. ചെല്ലേ ചെല്ലേ മോനെ, ചെന്ന് തോർത്ത് വിരിച്ച് പാട്. നല്ല ഐശ്വര്യമുള്ള തോർത്ത. ചെല്ലേ ചെല്ലേ. ഇവിടെ വാ. അനുമവും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊക്കെ ഞാൻ ഇനി ഓർമ്മിപ്പിക്കണോ കാശ് കിട്ടിയ എന്ത് ചെയ്യണമെന്ന്? ഇനിയും അനുമോൻ ഇതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിക്കുകയോ മറ്റോ ചെയ്യുമ്പോ കൂടെ ചെന്നാ കണ്ണുകളെ ഞാൻ കുത്തിപ്പിടിച്ചളയോ. ഇനിയും അനുമോൻ ഇതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിക്കുകയോ മറ്റോ ചെയ്യുമ്പോ കൂടെ ചെന്നാ കണ്ണുകളെ ഞാൻ കുത്തിപ്പിടിച്ചളയും. മനസ്സിലായടാ? നീയെല്ലാം ഇതുവരെ തണ്ടിട്ട് കിട്ടിയതൊക്കെ എവിടെ? നിങ്ങളെല്ലാം കൂടി തണ്ടിട്ട് ഇത്രേ കിട്ടിയുള്ളോ? കണ്ടോ, അനുമോൻ പാട്ടുപാടി കാശുണ്ടാക്കിയത് കണ്ടോ? സന്ധിക്ക് മുമ്പ് എല്ലാവന്മാരും കൈനിറയെ കാശും കൂട്ടി വരാവോ? ഇല്ലെങ്കിൽ പച്ചവെള്ളം തരില്ല ഞാൻ. ഞാനറിയാതെ കാശടിച്ചു മാറ്റാൻ നിങ്ങൾ നോക്കിയാ? ദേ കണ്ടല്ലോ, ഇവന് ഓർമ്മ വേണം. വായ് പൊളിച്ച് നിൽക്കാതെ പോയി തണ്ടറ. തെണ്ടി ഉള്ള നേരത്തെ പത്ത് കാശുണ്ടാക്കാൻ നോക്ക്. ചെല്ല. തമ്പുരുമോൾ എവിടെ? അറിയില്ല മമ്മി. നിനക്കെന്താ ഒരു വിഷമം പോലെ? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാതെ
ഞാനാകെ തല പെരുത്ത് നിൽക്കുക മമ്മി. അങ്ങനെ തല പെരുക്കാനും മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? മോഹൻ വെപ്രാളം പിടിച്ച് ഇവിടെ നിന്ന് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. എങ്ങോട്ടാണെന്ന് ചന്ദ്രേട്ടനും ഏട്ടത്തേക്കും അറിയാം. പക്ഷേ നിർമ്മലയെടുത്തി അത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ചന്ദ്രേട്ടൻ പിടിച്ചു വലിച്ചോണ്ട് പോയി. അവർക്ക് മൂന്ന് പേർക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒരു രഹസ്യം, അത് എന്നിൽ നിന്ന് മറയ്ക്കാനുള്ള തത്രപ്പാടില്ല. അല്ലെങ്കിലും അവർക്കെപ്പോഴും രഹസ്യങ്ങളല്ലേ ഉള്ളൂ. പിന്നെ തമ്പുരു പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞതില് ഏത് ശരിയെന്നാണ് അവൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൾ അതൊട്ട് പറഞ്ഞതുമില്ല. എല്ലാത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടണം. ഞാൻ തന്നെ അത് കണ്ടെത്തും. എന്നാ നീ അതൊക്കെ കണ്ടെത്ത്, അപ്പോഴേക്കും ഞാൻ തമ്പുരു എവിടെയെന്ന് നോക്കട്ടെ. നിന്നെ ഞാൻ സ്നേഹിച്ചു, പക്ഷെ നീ എന്റെ ഡാഡി തട്ടിയെടുക്കാനാ നോക്കിയത്, എന്നെ ഉപദ്രവിക്കാനാ നോക്കിയത്. വേറെ ആർക്കും അനുമോന്റെ അച്ഛനാവാൻ കഴിയില്ല, കാരണം അനുവിന്റെ അച്ഛൻ നിങ്ങളാണ് സർ. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാർ ചാനലുകൾ ആസ്വദിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ വിളിക്കും.